ഇന്നത്തെ പ്രമുഖമായ മലയാള ദിനപത്രങ്ങളിൽ രണ്ട് വാർത്തകളുണ്ടായിരുന്നു ഒന്ന് വാർത്തയിലൂടെ മാത്രം ഞാൻ അറിഞ്ഞ കാര്യവും രണ്ടാമത്തേത് അനുഭവങ്ങളിലൂടെ എനിക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യവുമാണ് ഈ രണ്ട് സംഭവങ്ങളിലും വർത്തമാനകാല സമൂഹത്തിന് വ്യക്തമായ ചില സന്ദേശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം പറയണമെന്ന് വിചാരിച്ചത് ഒന്ന് പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ വിൽപത്രം അതുപ്രകാരമുള്ള സമ്പത്ത് പോക്കുവരവ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മകൾ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തതാണ് ഒരു വിഷയം രണ്ടാമത്തേത് സി ആർ മഹേഷ് എന്ന പുതുമുഖ എം എൽ എയുടെ സഹോദരൻ സി ആർ മനോജിൻ്റെ വിയോഗ വാർത്തയും ഇത് രണ്ടും സമ്പത്ത് എന്ന വസ്തുവിനോടുള്ള മനുഷ്യൻ്റെ വ്യത്യസ്തമായ വികാരങ്ങളും സഹോദര ബന്ധത്തിൻ്റെ ഇഴയടുപ്പമുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളുമാണ് പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സന്ദേശം ഇന്നേറെ പ്രസക്തമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വർത്തമാനകാല സമൂഹത്തിലെ പ്രസക്തമായ രണ്ട് വിഷയങ്ങളാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത് ഒന്ന് പ്രമുഖനായ ആർ ബാലകൃഷ്ണപിള്ള എന്ന മുൻമന്ത്രിയും രാഷ്ട്രീയ നേതാവും ജീവിച്ചിരുന്ന കാലം അത്രയും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന പൊതുകാര്യ പ്രസക്തനും വലിയ തലയെടുപ്പുള്ള രാഷ്ട്രീയക്കാരനുമായി നിന്നിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഈ മന്ത്രിസഭാ രൂപീകരണ വേളയിലും ചർച്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ കെ ബി ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നത് സഹോദരി പരാതി പറഞ്ഞിട്ടാണ് എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാകുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ വിൽപ്പത്ര പ്രകാരം അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം പൂക്കുവരവ് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകിയപ്പോൾ ആ അപേക്ഷയിൽ വിയോജിച്ചുകൊണ്ട് അത് പൂക്കുവരവ് ചെയ്ത് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുന്ന സ്ഥിതിയുണ്ടായി മൂത്ത മകളാണ് അതിന് പോയത് എന്നാണ് എൻ്റെ അറിവ് ഏതായാലും ബിന്ദു ബാലകൃഷ്ണൻ എന്ന ഒരു മകളും ഗണേഷ് കുമാർ എന്ന മകനും ആ വിൽപ്പത്രത്തെ അംഗീകരിക്കുമ്പോൾ ഒരു മകൾ അതിനെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് പൂക്കുവരവ് ചെയ്യുന്നതിനെ എതിർത്തുകൊണ്ട് കോടതിയിലേക്ക് പോയത് ഒരേ ഗർഭപാത്രത്തിൽ നിന്നും ജനിച്ചവരാണ് ഒരുമിച്ച് വളർന്നവരാണ് പ്രമുഖനായ രാഷ്ട്രീയ പാർട്ടി നേതാവിൻ്റെ മക്കളാണ് വിദ്യാസമ്പന്നരാണ് വിവാഹം കഴിച്ചിരിക്കുന്നവർ വലിയ വിദ്യാഭ്യാസമുള്ളവരാണ് പക്ഷേ സമ്പത്ത് എന്ന വിഷയം വന്നപ്പോൾ ദാരിദ്ര്യം ഒട്ടുമേയില്ലാത്ത ജീവിതകാലഘട്ടത്തിൽ ഒന്നും അനുഭവിച്ചിട്ടില്ലാത്ത അവർക്ക് സഹിക്കാനായില്ല അവിടെ വസ്തുവിൻ്റെ മൂല്യമാണ് പിതാവിൻ്റെ മൂല്യത്തെക്കാൾ വലുതെന്ന് തിരിച്ചറിഞ്ഞ് അവർ വ്യവഹാര നടപടികളിലേക്ക് പോകുന്നു ഇതൊരു പുതുമയുള്ള കാര്യമല്ല ഇന്നത്തെ സമൂഹത്തിൽ പല വീടുകളിലും മക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുന്നതിന് തർക്കമുണ്ടാകുന്നതിന് വഴക്കുണ്ടാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ദാരിദ്ര്യവും പട്ടിണിയുമല്ല സമ്പത്താണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് പിതാവ് മരിക്കുമ്പോൾ എല്ലാ മക്കളും കാണാൻ വരാത്ത അവസ്ഥയുണ്ട് സമ്പന്നരുടെ വീട്ടിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അദ്ദേഹമൊന്നും സമ്പാദിക്കാതെ മരിച്ചിരുന്നെങ്കിൽ ഒന്നുമല്ലെങ്കിൽ മക്കൾക്കിടയിൽ സ്നേഹമെങ്കിലും ബാക്കി ഉണ്ടാകുമായിരുന്നു എന്ന് പറയാറുണ്ട് ഇത് പറയുമ്പോഴാണ് മറുവശത്ത് മറ്റൊരു കഥ പറയേണ്ടത് സി ആർ മനോജ് എന്ന ഇപ്പോഴത്തെ യുവ എം എൽ എ സി ആർ മഹേഷിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത് നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം ജീവിത പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കൊണ്ട് ജീവിതത്തെ വളരെ സ്വാഭാവികതയോടെ സമീപിക്കുന്ന ഒരു സാധാരണ കുടുംബം കരുനാഗപ്പള്ളിക്കടുത്ത് തഴവ എന്ന ഗ്രാമത്തിൽ മതിലുകളില്ലാത്ത ഒരു വീട്ടിൽ ഈ രണ്ട് സഹോദരങ്ങളും അവരുടെ കുടുംബാംഗങ്ങളോടൊത്ത് ഒരുപോലെ കഴിഞ്ഞു എന്നുള്ളത് വർത്തമാന കാലഘട്ടത്തിൽ ഒരു യാഥാർത്ഥ്യമാണ് എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേർക്കും ഒരുപക്ഷെ എല്ലാ സാഹോദര്യ ബന്ധവും സൂക്ഷിക്കുമ്പോഴും ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയാൻ എങ്ങനെയാണ് സാധിക്കുക സി ആർ മനോജ് എന്നെക്കാൾ ആളാണ് വിദ്യാർത്ഥി കാലഘട്ടം മുതലേ ഞങ്ങൾക്കിടയിൽ പരിചയവുമുണ്ട് അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താവായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പിതാവിനെ പോലെ എ ഐ എസ് എഫിൻ്റെ താലൂക്ക് ഭാരവാഹിയായും ജില്ലാ കമ്മിറ്റിയിലും അതോടൊപ്പം വളരെ കരുത്തനായ ജനപ്രതിനിധികളിലൊരാളായ ബി എം ഷെറീഫിനോടൊപ്പം നിഴലായും ഈ സി ആർ മനോജിനെ കാണാമായിരുന്നു അദ്ദേഹം വളരെ ശാന്ത സൗമ്യ പെരുമാറ്റത്തിന് ഉടമയായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സി ആർ മഹേഷ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നേർ എതിർവശമായ കെ എസ് യുവിൻ്റെ പ്രവർത്തകനും കോളേജ് യൂണിയൻ ചെയർമാനും പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻറ്റുമൊക്കെയായി മാറുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി സാധാരണ ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ വ്യക്തമായ രണ്ട് രാഷ്ട്രീയ ചേരികളിൽ രണ്ട് പേരുണ്ടായാൽ അവിടെ വഴക്കും വക്കാണവുമാവേണ്ടതാണ് വേർപിരിയേണ്ടതാണ് പക്ഷേ അത്ഭുതപ്പെടുത്തുന്നൊരു യാഥാർത്ഥ്യം ഇവർക്കിടയിൽ ഒരുമിച്ച് സ്നേഹം പങ്കുവെക്കാൻ സാഹോദര്യത്തിൻ്റെയും ആ രക്തബന്ധത്തിൻ്റെയും ഏറ്റവും മാസ്മരികമായ മനോഹാരിത മാത്രം മതിയായിരുന്നു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ ഇരുവരും ഒരുമിച്ച് സൈക്കിളിലാണ് നാടകം കാണാനും പുസ്തകം വായിക്കാനും പോയിരുന്നത് എന്ന് ഇന്ന് മലയാള മനോരമയുടെ ഒരു ലേഖകൻ അദ്ദേഹത്തിൻ്റെ മുഖപുസ്തകക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ വ്യത്യാസങ്ങളെല്ലാം ഉള്ളതിനോടുകൂടി തന്നെ രണ്ട് രാഷ്ട്രീയ ചേരികളിൽ നിൽക്കുമ്പോഴും ഒരേ പായിൽ കിടന്നാണ് ഇരുവരും ഉറങ്ങിയത് അവർക്കിടയിലുള്ള പ്രായവ്യത്യാസം രണ്ടോ മൂന്നോ വയസ്സിന്റേത് മാത്രമാണെങ്കിലും പരസ്പരം വിളിക്കുന്നത് ഇയാൾ അയാൾ എന്നൊക്കെയുള്ള രീതിയിലാണെങ്കിലും ആ സഹോദരന് കൊടുക്കേണ്ട സ്ഥാനവും അതിൻ്റെ ബഹുമാനവും സ്നേഹവുമെല്ലാം പരസ്പരം പങ്കുവച്ചിരുന്നു എന്ന് ഈ നാട്ടുകാരായ എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് അവരുടെ പിതാവ് രാജശേഖരൻ എന്ന അദ്ദേഹം ഒരപകടത്തിൽപ്പെട്ട് വളരെ ആകസ്മികമായി മരണപ്പെടുമ്പോൾ ആ മരണവാർത്ത അറിഞ്ഞ് തമ്മിൽ കണ്ടുമുട്ടുന്ന സഹോദരങ്ങൾ ഒരുപോലെ കെട്ടിപ്പിടിച്ച് കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലെ പൊട്ടിക്കരഞ്ഞ് ആ വികാരം പങ്കുവെക്കുന്നത് കണ്ടാൽ അവർക്കിടയിൽ സമ്പത്തിൻ്റെ വൈരുദ്ധ്യങ്ങളില്ല രാഷ്ട്രീയത്തിൻ്റെ വൈരുദ്ധ്യങ്ങളില്ല മടുപ്പില്ല ഒന്നുമൊന്നുമില്ല സി ആർ മനോജ് വിദേശ രാജ്യത്ത് ജോലിക്ക് പോവുകയും പിന്നീട് മടങ്ങി വന്ന് കോൺട്രാക്ട് വർക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന നാടക വളരെ സജീവമായിരുന്നു ഒരു അഭിനേതാവായും പിന്നീട് നാടക രചയിതാവായും ഏതാണ്ട് പതിനഞ്ചോളം പ്രൊഫഷണൽ നാടകങ്ങൾ എഴുതുകയും നിരവധി നാടകങ്ങളിൽ നല്ലൊരു അഭിനേതാവായി തിളങ്ങുകയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക ജൂറി പരാമർശത്തിന് വിധേയമാവുകയും ഒക്കെ ചെയ്ത വലിയ മനസ്സുള്ള ഒരു കലാകാരൻ ഈ കോവിഡ് കാലഘട്ടത്തിൽ നാടക മേഖല ആകെ പ്രതിസന്ധിയിലായപ്പോഴും അതിൻ്റെ ഒരു ഉപാസകനായി മാറി അതിൽ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി എന്ന പേരിൽ ഒരു നാടക സംഘടന രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി സംസ്ഥാനമാകെ ഓടി നടന്ന ഒരാൾ അയാൾ അങ്ങനെ ഓടി നടക്കുമ്പോഴും ആരെ സഹായിക്കാനാണോ അദ്ദേഹം പുറപ്പെട്ടു പോകുന്നത് അതിനേക്കാൾ വലിയ ജീവിത ബാധ്യതകളും പ്രാരാബ്ദവുമൊക്കെ ആ മനുഷ്യന് സ്വന്തമായി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സ്വന്തമായി രൂപപ്പെട്ടു വരികയായിരുന്നു ഇങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു മാത്ര പോലും ഒരു നിമിഷം പോലും ഈ പറയുന്ന സ്നേഹത്തിനോ സൗഹൃദത്തിനോ യാതൊരു കുറവും വന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സി ആർ മഹേഷിനുള്ള മൂന്ന് മക്കൾ സി ആർ മനോജിൻ്റെയും മക്കളായിരുന്നു തൻ്റെ സഹോദരൻ്റെ മക്കളെ മുടിവെട്ടിക്കാനും അതുപോലെ മറ്റെല്ലാ കാര്യങ്ങൾക്കും സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്നതും ശാസിക്കുന്നതും ഒരുപക്ഷെ മനോജിനേക്കാൾ തിരക്കുള്ള ആളായി മഹേഷ് മാറുമ്പോൾ ആ വീടിനും പ്രായമായ അമ്മയ്ക്കുമൊക്കെ കാവലും കരുത്തുമായിരിക്കുന്നത് ഇതേ സഹോദരൻ തന്നെയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപക്ഷെ ഇങ്ങനെ വ്യത്യസ്തമായ രാഷ്ട്രീയവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വരുമ്പോൾ ഒരാൾ ഒരാളെ കുറ്റം പറയുകയും അയാളാണിതെല്ലാം ഉത്തരവാദി എന്ന് പറഞ്ഞ് പരസ്പരം വഴക്കടിച്ച് ഒരുപക്ഷെ വേർപിരിഞ്ഞ് പെട്ടിയും പ്രമാണവുമായി പോകുന്നതിനു പകരം ഇരുവരും ഇരുവരുടെ ഭാര്യമാരും ഒക്കെ ഒക്കെ വളരെ അത്ഭുതകരമായ ഒരുപക്ഷെ സമാനതകളില്ലാത്ത തരത്തിലുള്ള ആ സ്നേഹബന്ധത്തെ ചേർത്ത് പിടിച്ച് ഒരുമിച്ചാണ് നീങ്ങിയത് കഴിഞ്ഞ ദിവസം സി ആർ മനോജ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായി എന്നറിയുമ്പോൾ നിയമസഭാ സമ്മേളന സ്ഥലത്തു നിന്ന് മടങ്ങി വരുന്ന മഹേഷ് അവസാനമായി തൻ്റെ സഹോദരനെ കാണുമ്പോൾ ഒരു പിഞ്ചുകുഞ്ഞ് എങ്ങനെയാണോ വാവിട്ട് നിലവിളിച്ച് പൊട്ടി കരയുന്നത് അങ്ങനെ കരഞ്ഞ് അലറി മറിഞ്ഞു വീഴുന്ന ഒരു പൊതുപ്രവർത്തകനെയോ എം എൽ എയോ കാണുമ്പോൾ ഇന്ന് സ്വന്തം മാതാപിതാക്കൾ പോലും മരണപ്പെട്ടാൽ അവിടെയൊക്കെ താൻ എന്തൊക്കെയോ ആണെന്നും ആരൊക്കെയോ ആണെന്നും തിരിച്ചറിഞ്ഞ് വളരെ വ്യത്യസ്തമായ ഭാവത്തിൽ അതിൻ്റെയൊക്കെ വ്യത്യസ്ത രൂപങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല ആ സ്നേഹബന്ധത്തിൻ്റെ ആഴവും ഇഴയടുപ്പവും എത്ര സ്വാഭാവികതയോടെയാണ് അവിടെ കണ്ടത് എന്നുള്ളത് അതിന് സാക്ഷിയായവർക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ് ജീവിതത്തിൻ്റെ ഒരു ഘട്ടങ്ങളിൽ പോലും തൻ്റെ സഹോദരനെ കുറ്റപ്പെടുത്താനോ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്നൊരു ജീവിതമാണ് തങ്ങളുടേതെന്ന് വരുത്താനോ അല്ലെങ്കിൽ താൻ കുറച്ചുകൂടി പ്രസക്തനും പ്രശസ്തനുമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് സ്വന്തം ജീവിതത്തെ മാറ്റിമറിക്കാനോ ആ മക്കൾ ഇരുവരും ശ്രമിച്ചില്ല എന്നുള്ളത് സമൂഹത്തിന് നൽകുന്ന വലിയൊരു സന്ദേശവും ഗുണപാഠവുമാണ് ഇന്ന് ചിത ഒരു പക്ഷേ ചെറിയ തിരുനാളമായി എരിഞ്ഞടങ്ങുമ്പോഴും അലറിക്കഴയുന്ന ഒരു കടലിന് സമാനമായി ആ ചിതയെ നോക്കിയിരുന്ന് ഒരു പിതാവ് നഷ്ടപ്പെട്ട മകനെപ്പോലെ സ്വാഭാവികതയോടെ വിരുമ്പി വർത്തമാനം പറയുന്ന ഒരു സഹോദരനെ വർത്തമാന കാലഘട്ടത്തിൽ കണ്ടെത്തുക വളരെ പ്രയാസമാണ് ഒരാളുടെ സഹോദരൻ മരണപ്പെട്ടു അല്ലെങ്കിൽ പിതാവ് മരണപ്പെട്ടു മാതാവ് മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നമ്മളെല്ലാവരും കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയിരിക്കുന്നത് ഓ അത് സ്വാഭാവികമാണ് അതിലെന്തിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് പക്ഷേ അതിനപ്പുറത്ത് ചേർന്ന് നിൽക്കുന്ന ഹൃദയബന്ധങ്ങളുടെ മനോഹാരിത ചില ജീവിതങ്ങളിലെങ്കിലും ബാക്കിയാവുന്നു എന്നുള്ളത് പറയേണ്ടതും അറിയേണ്ടതുമാണ് ഒപ്പം രണ്ട് ആൺമക്കൾ ഭാര്യമാരോടൊപ്പം വിവാഹം കഴിച്ച് ജീവിക്കുന്നത് ഒരുമിച്ചാകുകയാണെങ്കിൽ അത് വലിയ പ്രയാസകരമാണെന്നും അഡ്ജസ്റ്റ്മെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടാകുമെന്നും അത് രണ്ടുപേരുടെയും വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്നും മാറുന്നതാണ് ഉചിതമെന്നും പ്രതാപത്തിനനുസരിച്ച് രണ്ടുപേരും രണ്ടു വഴിക്കാണ് സഞ്ചരിക്കേണ്ടതെന്നും ഒക്കെ പഠിപ്പിക്കുന്ന പഠിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ ഇരുവർക്കും കഴിയുന്നു എന്നുള്ളത് ആ ഇഴയെടുപ്പത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഷ്യമാണ് സമൂഹത്തോട് പറയുന്നത് ഒരാൾ മുൻപേ പോയി എല്ലാവരും വന്ന് ചേർത്ത് പിടിച്ച് ഒപ്പമുണ്ട് എന്ന് പറയുമ്പോഴും എൻ്റെ കൂടെപ്പുറപ്പ് പോയി എന്ന് ഹൃദയം കൊണ്ട് സംസാരിക്കാൻ ഹൃദയം കൊണ്ട് പറയാൻ ഒരു മനുഷ്യന് കഴിയുന്നെങ്കിൽ അത്തരം സ്നേഹത്തിന് സാക്ഷിയാവാൻ കഴിയുക അത്തരം സ്നേഹങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ഗുണപാഠവും വലിയൊരു മാതൃകയുമാണ് മനോജിൻ്റെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ ആവർത്തിക്കട്ടെ ഇങ്ങനെ ചേർന്ന് നിന്ന് ജീവിച്ച ഒരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ രണ്ട് മക്കൾക്കിടയിലുള്ള സ്നേഹബന്ധവും വിൽപത്രത്തിൽ തമ്മിൽ വിഭജിച്ചപ്പോൾ മൂല്യം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ സ്വന്തം അച്ഛൻ്റെ പേര് ചീത്തയാക്കിയാലും കോടതി കയറി പിടിച്ചു വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളും ചിലപ്പോൾ ഒരേ ജാതിയിൽപ്പെട്ടവരാവാം ഒരേ മതത്തിൽപ്പെട്ടവരാവാം ഒരേ രാഷ്ട്രീയത്തിൽപ്പെട്ടവരാകാം പക്ഷേ അവർ തമ്മിലുള്ള വ്യത്യാസം പ്രകടമായതാണ് വ്യക്തവുമാണ് ഇതിൽ നമുക്കെല്ലാവർക്കും വളരെ വലിയൊരു ഗുണപാഠമുണ്ട്